So our question is, apply first law of thermodynamics to a closed system undergoing a change of state and show that the energy is a property of a system. Okay, endayalum if closed system endanu mass transfer illatha system adhe first law enda parayunne first law enda parayunne ഫസ്റ്റിൽ എന്താ പറയുന്നത് ക്യൂ ഇസിക്കൽ ടു ക്യൂ ഇസിക്കൽ ടു ക്യൂ ഇസിക്കൽ ടു പറഞ്ഞോ ക്യൂ ഇസിക്കൽ ടു ഈ ഇക്വേഷൻ മറന്നോ Q ഹീറ്റ് കൊടുക്കുന്നു W വർക്ക് ചെയ്യുന്നു റിമൈനിങ് എനർജി സ്റ്റോർ ചെയ്യുന്നു ഡെൽറ്റ ഈ സ്റ്റോർ ചെയ്യുന്നു മറന്നോ എല്ലാവരും മറന്നോ മറന്നോ ഇല്ല ഓക്കെ അപ്പോൾ നമ്മൾക്ക് പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഒരു ക്ലോസ് സിസ്റ്റത്തിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് അപ്ലൈ ചെയ്യുക അതിനുശേഷം എനർജി ഒരു പ്രോപ്പർട്ടിനെ പ്രൂവ് ചെയ്യുമ്പോൾ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് സോ നമ്മൾ എഴുതിക്കൂ കൺസിഡർ A system which changes from state 1 to state 2. ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്നു ഒരു ക്ലോസ്ഡ് സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു അത് സ്റ്റേറ്റ് വണ്ണിൽ നിന്ന് സ്റ്റേറ്റ് ടൂവിലോട്ട് ചേഞ്ച് ചെയ്യുന്നു ഓക്കെ അപ്പം ഞാനത് ഫിഗർ വരയ്ക്കാം സ്റ്റേറ്റ് വണ്ണിലോട്ട് സ്റ്റേറ്റ് ടൂവിലോട്ട് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നുള്ളത് ഫിഗർ വരയ്ക്കാം എൻ്റെ കൂടെ എഴുതി പോക്കോണേ ഓക്കെ ഇതാണ്ടേ ഇത് പ്രഷർ ഇവിടെ വോളിയം ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റേറ്റ് 1 ഇതാണ് എൻ്റെ സ്റ്റേറ്റ് 2 സ്റ്റേറ്റ് 1-ന് 2-ലോട്ട് ഇതാണ് ഇങ്ങനെ പോകുന്നു ഏന്ന് പറഞ്ഞ പാത്തിൽ കൂടെ പോകുന്നു അപ്പോൾ ഈ കൺസിഡർ എ ക്ലോസ് സിസ്റ്റം വിച്ച് ചേഞ്ച് ഫ്രം സ്റ്റേറ്റ് 1 ടു സ്റ്റേറ്റ് 2 ത്രൂ പാത്ത് ഏത് പാത്തിൽ കൂടെ മൂവ് ചെയ്യുന്നത് ഏത് പാത്തിൽ കൂടെ മൂവ് ചെയ്യുന്നത് ഏന്ന് പറഞ്ഞ പാത്തിൽ കൂടെ മൂവ് ചെയ്യുന്നു ആണല്ലോ ആണേ ആണേ ഈ ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഉണ്ട് നമ്മൾ ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തുവാ അപ്ലൈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ടു എ ക്ലോസ് സിസ്റ്റം അണ്ടർഗോയിങ് എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അപ്പൊ ഇതൊരു തെർമോഡൈനാമിക്സിന്റെ ഫസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തേ ക്യു എ പാത്ത് എ ആണ് ക്യു എ ഇസിക്കൽ ടു നമുക്ക് എന്ത് ചെയ്താം ക്യു എ ഇസിക്കൽ ടു ഡെൽറ്റ ഇ എ പ്ലസ് ഡബ്ല്യു എ ഏതാവോ അപ്ലൈയിങ് ഫസ്റ്റ് ലോ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഈ ഒരു പ്രോസസ്സ് പത്തിൽ ക്യൂ എ ക്യൂ ക്യൂ എ 1-2 എന്ന് പറയുന്ന പാത്തിൽ കൂടെ പോകാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് ക്യു എ ആണെന്നുണ്ടെങ്കിൽ ആ ക്യൂയുടെ ഹീറ്റ് ഡബ്ല്യു എ ഭാഗം വർക്കായിട്ട് കൺവേർട്ട് ചെയ്യും ബാക്കി ഡെൽറ്റ ഇ എ ഭാഗം എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു ആണോ ആണോ അപ്പോൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് പാർട്ട് ഉണ്ടോ ഇതൊരു സിമ്പിളാണ് ഇനി അടുത്തത് ഇനി അടുത്തത് എന്താ പറഞ്ഞേക്കുന്നത് ഇനി അടുത്ത എന്താ പറഞ്ഞേക്കുന്നത് ഷോ ദാറ്റ് എനർജി ഇസ് എ പ്രോപ്പർട്ടി ഓഫ് സിസ്റ്റം എനർജി പ്രോപ്പർട്ടി ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് പ്രോപ്പർട്ടി ആവണമെന്നുണ്ടെങ്കിൽ അതൊരു പാത്ത് ഫങ്ഷൻ ആവാൻ പാടില്ല പിന്നെന്താണ് പോയിന്റ് ഫങ്ഷൻ ആണ് അതായത് ഇത് എനർജി 1-2 പറഞ്ഞ പാത്രോട്ട് പോകുമ്പോൾ ഉള്ള എനർജി ഇറ്റ് വിൽ നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി പാത്ത് ത്രൂ വിച്ച് സിസ്റ്റം ട്രാവൽ ചെയ്ത പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല പിന്നെ എന്തിനു മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ
പോയിന്റ്. ഇപ്പം ഞാൻ ഈ വൺ ആ എന്ന് പറയുന്ന പോയിന്റ് പോയിന്റ് വന്ന് എടുത്ത്, ടു എന്ന് പറയുന്ന പോയിന്റ് എടുത്ത്, ഈ സിസ്റ്റം വൺ എന്ന് പറയുന്ന പോയിന്റ്, ടു എന്ന് പറയുന്ന പോയിന്റ് ഇട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ മൂന്ന് പാത്ത് കൺസിഡർ ചെയ്യാൻ പോവാം. ഫസ്റ്റ് പാത്ത് എ എന്ന് പറയുന്ന പാത്ത്, നമ്മൾ ഓൾറെഡി പറഞ്ഞ പാത്ത്. സെക്കൻഡ് പാത്ത് ഓക്കെ, ഫസ്റ്റ് പാത്ത് എ എന്ന് പറഞ്ഞ പാത്ത്, എ എന്ന് പറഞ്ഞ പാത്തിൽ കൂടെ വന്ന് ബി എന്ന് പറഞ്ഞ പാത്തിൽ കൂടെ തിരിച്ചുപോയി. ഓക്കെ, ബി എന്ന് പറഞ്ഞ പാത്തിൽ കൂടെ തിരിച്ചുപോയി, അല്ലെങ്കിൽ സി എന്ന് പറഞ്ഞ പാത്തിൽ കൂടെ തിരിച്ചുപോയി. എന്നിട്ട് പറയുന്നത് ഒരു സിസ്റ്റം എയിൽ നിന്ന് വണ്ണിൽ നിന്ന് ടൂവിലോട്ട് പോവുകയാണ്, വണ്ണിൽ നിന്ന് ടൂവിലോട്ട് പോയിട്ട് തിരിച്ച് വണ്ണ് ഒരു സൈക്ലിക് പ്രോസസ്സ് നടത്താൻ പോവാം. അപ്പോൾ വന്നത് വണ്ണിൽ നിന്ന് ടൂവിലോട്ട് വന്നത് എയിൽ കൂടെ ആണ്, പക്ഷെ തിരിച്ചു പോകുന്നത് ഒന്നുകിൽ ബി കൂടെ ആവാം അല്ലെങ്കിൽ സി കൂടെ ആവാം. ആണോ? ഒന്നുകിൽ ബി കൂടെ ആവാം അല്ലെങ്കിൽ സി കൂടെ ആവാം. ആണോ? ആണോ? അപ്പം ഞാനിപ്പോൾ അപ്ലൈ ചെയ്യാൻ പോയി, എനിക്കിപ്പോൾ എന്തോ കാണിക്കേണ്ടത് ഈ ബിയും സിയും, ഈ ബി കൂടെ വന്നാലും സി കൂടെ പോ ബി കൂടെ പോയാലും സി കൂടെ പോയാലും ഉള്ള ചേഞ്ചിങ് എനർജി ഡെൽറ്റ ഇ എലോങ് ബി ഈസിക്വൽ ടു ഡെൽറ്റ ഇ എലോങ് സി. ഇത് രണ്ടും ഈക്വലാണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് സിസ്റ്റം ടൂവിൽ നിന്ന് വണ്ണിലോട്ട് പോകുന്നത് ബി കൂടെ പോയാലും സി കൂടെ പോയാലും ആ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ എന്തിനു മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? പിന്നെ എന്തിനു മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? എൻ പോയിന്റ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതായത് ഈ ബി എന്ന് പറഞ്ഞ പാത്തും സി എന്ന് പറഞ്ഞ പാത്തിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ എനർജി എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടി ആവണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷിഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ പാത്ത് ത്രൂ വിച്ച് ഇത് ട്രാവൽ. ഇപ്പോൾ നോക്കി, പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, ഇതെല്ലാം പ്രോപ്പർട്ടീസാണ്. ഇതൊന്നും സിസ്റ്റം ട്രാവൽ ചെയ്യുന്ന പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാതല്ല ഇരിക്കുന്നത്. പക്ഷേ വർക്ക്, വർക്ക് ഒരു പ്രോപ്പർട്ടി ആണോ? വർക്ക് ഒരു പ്രോപ്പർട്ടി ആണോ? എനർജി ക്യൂ, പിന്നെ ഹീറ്റ് ഒരു പ്രോപ്പർട്ടി ആണോ? അല്ല, ഹീറ്റും പ്രോപ്പർട്ടി അല്ല, ഹീറ്റും വർക്കും ഒന്നും പ്രോപ്പർട്ടി അല്ല. ബിക്കോസ് എന്താണ്? ഹീറ്റും ആ പാത്ത് അനുസരിച്ച് മാറും, പക്ഷെ എനർജി ഒരു പ്രോപ്പർട്ടി ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാ. കാരണം എന്താ, എനർജി പാത്ത് അനുസരിച്ച് മാറുന്നില്ല. ബി കൂടെ പോയാലും സി കൂടെ പോയാലും എനർജി ഡിഫറൻസ് എല്ലാം സെയിം ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം അപ്ലൈ ചെയ്യാൻ പോകണം. അപ്ലൈയിങ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ടു പാത്ത് ബി. പാത്ത് ബിക്ക് അപ്ലൈ ചെയ്യാൻ പോവാം. എങ്ങനെ വരും? എങ്ങനെ വരും? ഡെൽറ്റ ക്യൂ ബി ക്യൂ ബി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ബി പ്ലസ് ഡബ്ല്യു ബി. ഇങ്ങനെ കൊടുക്കാമല്ലോ, കൊടുക്കാം. ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് വണ്ണിൽ നിന്ന് ടൂവിലോട്ട് പാത്ത് എയിൽ കൂടെ പോയപ്പോൾ, പാത്ത് എയിൽ കൂടെ പോയപ്പോൾ, ഓക്കെ, പാത്ത് എയിൽ കൂടെ പോകുന്ന സമയത്ത് ഹീറ്റ് അഡീഷൻ ആവുണ്ടാവുന്നതെന്നിരിക്കട്ടെ. അപ്പോൾ ടൂവിൽ നിന്ന് വണ്ണിലോട്ട് പോകുമ്പോൾ പാത്ത് ബി കൂടെ പോകുമ്പോൾ എന്തുമായിരിക്കും ഉണ്ടാവുന്നത്? എക്സ് വണ്ണിൽ നിന്ന് ടൂവിലോട്ട് പോയപ്പോൾ പാത്ത് എയിൽ കൂടെ പോയപ്പോൾ ഹീറ്റ് അഡീഷൻ ആണ് നടന്നതെന്നിരിക്കട്ടെ. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ടൂവിൽ നിന്ന് വണ്ണിലോട്ട് ബിയിൽ കൂടെ പോകുമ്പോൾ എന്തുമായിരിക്കും ഉണ്ടാവുന്നത്? എന്തുമായിരിക്കും ഉണ്ടാവുന്നത്? ഹീറ്റ് റിജക്ഷൻ ആണല്ലോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ എയിൽ നിന്ന് വണ്ണിൽ നിന്ന് ടൂവിലോട്ട് എയിൽ കൂടെ പോകുമ്പോഴത്തേനും നമുക്ക്
ഒരു സൈക്ലിക് പ്രോസസ്സ് എടുക്കുവാന്നിരിക്കട്ടെ, ഒരു സൈക്ലിക് പ്രോസസ്സ് കൺസിഡർ ചെയ്തേ. ഒരു സൈക്ലിക് പ്രോസസ്സിന് പ്രത്യേകത എന്താണ്? ഒരു സൈക്ലിക് പ്രോസസ്സിന് പ്രത്യേകത എന്താണ്? സ്റ്റാർട്ടിംഗിലും എൻഡിംഗിലും വാല്യൂ സെയിം ആയിരിക്കും. ആ സ്റ്റെപ്പ് വണ്ണ് ടു എ ബി, സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും വാല്യൂ സെയിം ആയിരിക്കും. സൈക്ലിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത തിരിച്ച് സൈക്കിൾ എൻഡിങ്ങിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു സൈക്ലിക് പ്രോസസ്സിനകത്ത് നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഹീറ്റ് ആയിരിക്കും. മനസ്സിലായില്ലേ? ഒരു സൈക്ലിക് പ്രോസസ്സിനകത്ത് ടോട്ടൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഹീറ്റ് ആയിരിക്കും. ഇതൊരു സൈക്ലിക് പ്രോസസ്സിൻ്റെ പ്രത്യേകതയാണ്. ഇന്നേ സൈക്ലിക് പ്രോസസ്സ് എത്ര ഹീറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ടോ അത്രയും വർക്ക് അവിടെ ചെയ്യുന്നുണ്ടാവും. ടോട്ടൽ ഹീറ്റ് ഡൺ ഈസ് ഈക്വൽ ടു, കാരണം സൈക്കിളിനകത്ത് സൈക്ലിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഇൻ്റേണൽ എനർജി ചേഞ്ച് ഉണ്ടോ? സൈക്ലിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് ലോ എന്തോ പറയുന്നത്, ഫസ്റ്റ് ലോ പറയുന്നത് എന്താ? ഫസ്റ്റ് ലോ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ പ്ലസ് ക്യൂ ഇസിക്കൽ ഡെൽറ്റ ഇ പ്ലസ് ഡബ്ല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ സൈക്ലിക് പ്രോസസ്സ് വരുമ്പോഴത്തേന് ഇനിഷ്യൽ സ്റ്റേറ്റ് തന്നെ ഫൈനൽ സ്റ്റേറ്റ്, അവിടെ ഡെൽറ്റ ഇ ഉണ്ടോ? അപ്പോൾ ഡെൽറ്റ ഇ ഉണ്ടോ? ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഉണ്ടോ? ഇനിഷ്യൽ സ്റ്റേറ്റ് തന്നെയാണ് ഫൈനൽ സ്റ്റേറ്റ്. അപ്പോൾ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഉണ്ടോ? അവിടെ ഉണ്ടോ? ഉണ്ടോ? ഇവിടെ ഇപ്പോൾ സ്റ്റേറ്റ് വണ്ണ് ഇതാ, ഇവിടുന്ന് തിരിച്ച് ഇവിടെ വന്ന് ഇവിടെ തന്നെ വരുന്നത്. അപ്പോൾ സ്റ്റേറ്റ് വണ്ണിലെ എനർജി തന്നെ അല്ലേ ഇനിഷ്യലും ഫൈനലും. അപ്പോൾ ഡെൽറ്റ ഇ എന്ന് പറയുന്ന ടേം അവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യൂ ഇസ് ഈക്വൽ ടു ഡബ്ല്യു എന്ന് കിട്ടത്തില്ല ഒരു സൈക്ലിക് പ്രോസസ്സിനകത്ത്. ആ അപ്പോൾ ക്യൂ ഒരു സൈക്ലിക് പ്രോസസ്സിനകത്ത് നമുക്ക് പറയാം ക്യൂ ഇസ് ഈക്വൽ ടു ഡബ്ല്യു എന്ന് പറയാം, ആണല്ലോ. അപ്പോൾ ഈ ഒരു സൈക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എ ടു വൺ വൺ ടു ടു എ എന്ന് പറയുന്ന പ്രോസസ്സും ടു ടു വൺ ബി എന്ന് പറയുന്നത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതിക്കൂടാ, ഇങ്ങനെ എഴുതാമല്ലോ. വർക്ക് ഡൺ ഇൻ സൈക്കിൾ ഈസ് ഈക്വൽ ടു ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ സൈക്കിൾ, കാരണം ഇൻ്റേണൽ എനർജി ചേഞ്ച് സീറോ സൈക്കിൾ പ്രോസസ്സിനകത്ത്. അപ്പോൾ വർക്ക് ഡൺ എന്താണ്? ഡബ്ല്യു എ പ്ലസ് ഡബ്ല്യു ബി ആണ് സൈക്കിൾ, ആണോ? വർക്ക് ഡൺ എന്തുവാ? രണ്ട് വർക്കുണ്ട്, ഡബ്ല്യു എ ഉണ്ട് ഡബ്ല്യു ബി ഉണ്ട്. ഹീറ്റ് ട്രാൻസ്ഫർ എന്തുവാ? ക്യു എ ഉണ്ട് ക്യു ബി ഉണ്ട്, ആണോ? 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 ഓക്കെ, ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്താലോ. ക്യു എ മൈനസ് ഡബ്ല്യു ഇ എ ഈസ് ഈക്വൽ ടു ക്യു ബി മൈനസ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു ക്യു എ മൈനസ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബി മൈനസ് ക്യൂ ബി ചെയ്താവോ? ക്യു എ മൈനസ് ഡബ്ല്യു എ, ക്യു എ മൈനസ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബി മൈനസ് ക്യൂ ബി ചെയ്താവോ? 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 ക്യു എ മൈനസ് ഡബ്ല്യു എ ഈസ്ഇക്വൽ ടു മൈനസ് ഓഫ് ക്യു ബി മൈനസ് ഡബ്ല്യു ബി എന്ന് ചെയ്താ അല്ലേ? ക്യു എ മൈനസ് ഡബ്ല്യു എയുടെ റിസൾട്ട് എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ മൈനസ് വർക്ക് ട്രാൻസ്ഫർ എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ മൈനസ് വർക്ക് ട്രാൻസ്ഫർ എന്താണ്? ഡെൽറ്റ ഇ എ. ഇവിടെ എന്തുവാ വന്നേക്കുന്നേ? ഹീറ്റ് ട്രാൻസ്ഫർ മൈനസ് വർക്ക് ട്രാൻസ്ഫർ എന്തുവാ? ഡെൽറ്റ ഇ ബി. എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഞാൻ ഒന്നുകൂടെ പറയാം, പറയട്ടെ, ഒന്നുകൂടെ പറയട്ടെ, ഒന്നുകൂടെ പറയട്ടെ. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ച് കേട്ടോണം. ഒരു പി വി, ഓക്കെ. അപ്പം ഞാൻ വൺ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ടു എന്ന് പറയുന്ന പോയിന്റിലോട്ട് പോവുകയാണ്. ഏത് പോയിന്റിൽ കൂടെ പോകുന്നത്? ഏത് പാത്തിൽ കൂടെ പോകുന്നത്? എ. ഇനി ഏത് പാത്തിൽ കൂടെ തിരിച്ചു പോകുന്നത്? ബി കൂടെയും പോകാം, പിന്നെ
പിന്നെ പറ ഏത് പാത്രത്തിലാണ് തിരിച്ചു പോകുന്നത്? ബിക്കൂടെ പോവാം സിക്കൂടെയും പോവാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ, ഇത്രയും ക്ലിയർ ആയല്ലോ, ഇത്രയും ക്ലിയർ ആവും, ഇത്രയും ക്ലിയർ ആവും. യെസ്. ആ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, മൂന്ന് പാത്തിനും ആദ്യമേ ഫസ്റ്റ് ലോങ് അപ്ലൈ ചെയ്യാം, എന്നിട്ട് നമുക്ക് ഒരു പോവാം. അപ്ലൈ ഫസ്റ്റ് ലോ ടു ത്രീ പാത്ത്. അപ്പോൾ എന്ത് വരും? ക്യു എ ഈസിക്കൽ ടു ഡെൽറ്റ ഇ എ പ്ലസ് എന്ത് വരാം? എന്തുവാ ക്യൂ എസിക്കൽ ഡെൽറ്റ ഇ എ പ്ലസ്? ഡബ്ല്യു എ. ഇതിനകത്തുനിന്ന് ഞാൻ എന്ത് എഴുതാൻ പോവാ? ക്യൂ എ മൈനസ് ഡബ്ല്യു എ ഈസിക്കൽ ടു ഞാൻ എന്ത് എഴുതാൻ പോവാ? ഡെൽറ്റ ഇ എന്ന് എഴുതുന്നു. ഇനി രണ്ടാമത്തെ പാത്ത് എ എന്ന് പറഞ്ഞ പാത്ത് അപ്ലൈ. ഇനി ബി അപ്ലൈ ചെയ്തേ, ബി അപ്ലൈ ചെയ്തേ, ഇപ്പം എന്ത് വരും? ബി അപ്ലൈ ചെയ്തേ എന്ത് വരും? ക്യൂ ബി ഈസിക്കൽ ടു, ക്യൂ ബി ഈസിക്കൽ ടു പറ, ക്യൂ ബി ഈസിക്കൽ ടു, നിങ്ങൾ പറയാതെ ഇത് ക്ലിയർ ആവത്തില്ല. ക്യൂ ബി ഈസിക്കൽ ടു ഫസ്റ്റ് ലോ ഡെൽറ്റ ഇ ബി പ്ലസ് ഡബ്ല്യു ബി. അപ്പൊ അതിനകത്ത് നമ്മൾ ക്യൂ ബി മൈനസ് ഡബ്ല്യു ബി ഈസിക്കൽ ടു നമുക്ക് എന്ത് എഴുതാം? ഇങ്ങനെ എഴുതാമല്ലോ. അടുത്ത പാത്ത് സിക്ക് അപ്ലൈ ചെയ്തോ, ക്യൂ സി ഈസിക്കൽ ടു, ക്യൂ സി ഈസിക്കൽ ടു, ക്യൂ സി ഈസിക്കൽ ടു, ക്യൂ സി ഈസിക്കൽ ടു. ഇതൊക്കെ കുഞ്ഞ് ഡെറിവേഷൻസ്, വലിയ ഡെറിവേഷൻസ് വരുന്നതേ ഉള്ളൂ. നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ അന്നേരം നല്ല ബുദ്ധിമുട്ടായിരിക്കും. ക്യൂ സി ഈസിക്കൽ ടു പറഞ്ഞേ. വോയിസ് ലാഗ് ആവുന്നുണ്ടോ, അതോ ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ? ഹലോ, ക്യൂ സി ഈസിക്കൽ ടു പറഞ്ഞോ. ഡെൽറ്റ ഇ സി പ്ലസ് ഡബ്ല്യു സി. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ക്യൂ സി മൈനസ് ഡബ്ല്യു സി ഈസിക്കൽ ടു ഡെൽറ്റ ഇ സി. ഇക്വേഷൻ നമ്പർ വൺ, ഇക്വേഷൻ നമ്പർ ടു, ഇക്വേഷൻ നമ്പർ ത്രീ ആണോ? ഇനി നമ്മളൊരു സൈക്കിൾ എടുക്കാൻ പോവാം. ആദ്യം എടുക്കുന്ന സൈക്കിള് വൺ എ ടു ബി വൺ ആണ്. വൺ എ ടു ബി വൺ എന്ന് പറയുന്ന സൈക്കിൾ ഏതാ? ഏതാ? വണ്ണിൽ നിന്ന് എയിൽ കൂടെ വന്ന് ടുവിലെത്തി, ടുവിൽ നിന്ന് ബി കൂടെ വന്ന് വണ്ണിലെത്തി. ഓക്കെ, എടുക്കാമല്ലോ, എടുക്കാവോ, എടുക്കാവോ? വണ്ണിൽ നിന്ന് എയിൽ കൂടെ വന്ന് ടുവിൽ കൂടെ, ടുവിലെത്തി, ടുവിൽ നിന്ന് ബി കൂടെ തിരിച്ചെവിടെ എത്തി? തിരിച്ചെവിടെ എത്തി? അപ്പൊ ഞാൻ എനിക്ക് എനിക്കറിയാം ഫോർ എ സൈക്ലിക് പ്രോസസ് എന്തെയ്താ? ടോട്ടൽ വർക്ക് ഈസിക്കൽ ടു ടോട്ടൽ ഹീറ്റ്. കാരണം എന്താ? ഒരു സൈക്ലിക് പ്രോസസ്സിന് ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആയതുകൊണ്ട് അവിടെ എന്തില്ല, അവിടെ എന്തില്ല, അവിടെ എന്ത് ചേഞ്ച് ഇല്ല? എനർജി ചേഞ്ച് ഇല്ല. അപ്പം നമ്മൾ ഫസ്റ്റ് ലോയിക്കകത്തുള്ള ആകെപ്പാടെ മൂന്ന് ടേംസേ ഉള്ളു, ക്യൂ ഡബ്ല്യു എനർജി. എനർജി ചേഞ്ച് ഡെൽറ്റ ഇ ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? വർക്ക് ഈസിക്കൽ ടു ഹീറ്റ്. അപ്പോൾ ഒരു സൈക്ലിക് പ്രോസസ്സിനകത്ത് നമുക്ക് എന്ത് പറയാം? ഫോർ എ സൈക്ലിക് പ്രോസസ് ടോട്ടൽ വർക്ക് ഡൺ ഇൻ എ സൈക്കിൾ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ. ആണോ, ആണോ, ഏതാവോ? അപ്പൊ ടോട്ടൽ വർക്ക് ഡണ്ണിന്റെ എന്തൊക്കെയാ സൈക്കിളിനകത്തുള്ള, ഈ സൈക്കിളിനകത്ത് എന്തൊക്കെ, എത്ര വർക്കുണ്ട്? വൺ എ ടു ബി വണ്ണിനകത്ത് എത്ര വർക്കുണ്ട്? രണ്ടോ?
ഡബ്ല്യു എ ഉണ്ട്, പിന്നെന്തുണ്ട്? ഡബ്ല്യു എ ഉണ്ട്, പിന്നെന്തുണ്ട്? WB. ഡബ്ല്യു ബി ഉണ്ട്. ഹീറ്റോ? ഹീറ്റോ QA QB. ക്യു എയും ക്യു ബിയും. ഇനി ഞാൻ ഒരേ ടേം ഉള്ളതിനെ ഒരേ ഒരിടത്തോട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് കൊടുക്കുന്നു? ക്യു എനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ഡബ്ല്യു ബിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്ത് വരും? ഡബ്ല്യു എ മൈനസ് ക്യു എ ഈസ് ഈക്വൽ ടു ക്യു ബി മൈനസ് ഡബ്ല്യു ബി എന്ന്. ഇങ്ങനെ ഇതാവോ? ഇങ്ങനെ ഇതാവോ? ഇങ്ങനെ ഇതാവോ? ഇങ്ങനെ എഴുതാൻ പറ്റുമോ? അപ്പോൾ ഇതിന് ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് മൈനസ് ഓഫ് ക്യു എ മൈനസ് ഡബ്ല്യു എ ഈസ് ഈക്വൽ ടു ക്യു ബി മൈനസ് ഡബ്ല്യു ബി എന്ന് എഴുതാവോ? ഇനി ഫ്രം ഇക്വേഷൻ 1 and 2 എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ക്യു എ മൈനസ് ഡബ്ല്യു എ എന്താണ്? ക്യു എ മൈനസ് ഡബ്ല്യു എ എന്താണ്? ഫ്രം ഇക്വേഷൻ 1 and 2 ക്യു എ മൈനസ് ഡബ്ല്യു. ഡെൽറ്റ ഇ ആ, അപ്പോൾ മൈനസ് ഓഫ് ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു ഈസ് ഈക്വൽ ടു ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ബി ഡെൽറ്റ ഇ ബി ആണോ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? ഇതിൻ്റെ അർത്ഥം എന്തുവാ? ഇതിൻ്റെ അർത്ഥം എന്തുവാ? ഡെൽറ്റ എ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡെൽറ്റ ബിയുടെ അർത്ഥം എന്തുവാ? ഡെൽറ്റ ഇ എ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡെൽറ്റ ഇ ബിയുടെ അർത്ഥം എന്തുവാ? രണ്ടും ഒരേ മാഗ്നിറ്റ്യൂഡാണ്. ഡെൽറ്റ എയും ഡെൽറ്റ ബിയും ഒരേ മാഗ്നിറ്റ്യൂഡാണ്. പിന്നെ എന്ത് മാത്രം ഡിഫറൻസ് ഉള്ളു? ഡയറക്ഷൻ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ ഇല്ലേ? ഡയറക്ഷൻ മാത്രമേ ഡിഫറൻസ് ഉള്ളല്ലോ. ഒരിടത്ത് എനർജി കൂടുവാന്നുണ്ടെങ്കിൽ ഒരിടത്ത് എനർജി കുറയും, അങ്ങനല്ലേ? അതുകൊണ്ടല്ലേ നമുക്ക് ടോട്ടൽ എനർജി സീറോ ആയിപ്പോയത്? ടോട്ടൽ എനർജി ചേഞ്ച് സീറോ ആയിപ്പോയത് എന്തുകൊണ്ടാ? ഒരിടത്ത് കൂടുവാണെങ്കിൽ ഒരിടത്ത് കുറയും. അപ്പൊ ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 4 എടുക്കാം. ഇനി നമ്മൾ അടുത്ത സൈക്കിൾ എടുക്കുന്നത്, അടുത്ത സൈക്കിൾ ഏതാ? 1 a 2 c 1. ഒന്നി 1 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ എ എന്ന് പറയുന്ന സൈക്കിൾ പാത്തിലൂടെ 2ൽ എത്തി, എന്നിട്ട് സി എന്ന് പറയുന്ന പാത്തിൽ കൂടെ തിരിച്ച് 1ൽ എത്തി. എടുക്കാവോ ആ സൈക്കിൾ? എടുക്കാവോ? എടുക്കാവോ ആ സൈക്കിൾ? എടുക്കാവോ? ഞാനിപ്പോൾ എന്തുവാ എടുത്തേക്കുന്നത്? ഒരു സൈക്കിളിനകത്ത് ഞാൻ ഫസ്റ്റ് ലോ അപ്ലൈ ചെയ്തു, സെക്കൻഡ് സൈക്കിൾ എടുക്കുക. സെക്കൻഡ് സൈക്കിൾ ഏതാ? ഈ ഒരു സൈക്കിൾ നിങ്ങളൊന്ന് പേന വെച്ചൊന്ന് നോക്കിക്ക്. ഈ 1ൽ നിന്ന് എയിൽ കൂടെ 2ൽ എത്തി, 2ൽ നിന്ന് സി കൂടെ 1ൽ എത്തി. എടുക്കാവോ? അങ്ങനെ എടുക്കാൻ പറ്റുമോ പിള്ളേരെ? പറ്റുമോ? യെസ് സർ. അപ്പൊ നമ്മൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? സൈക്കിൾ പ്രോസസ് ആയതുകൊണ്ട് ടോട്ടൽ വർക്ക് ഡൺ ഇൻ ദ സൈക്കിൾ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ എ സൈക്കിൾ. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ, അപ്പോൾ ഇവിടെ എത്ര വർക്കുണ്ട്? എ ഉണ്ട്, സി ഉണ്ട്. അപ്പോൾ എത്ര വർക്കുണ്ട്? എ ഉണ്ട്, സി ഉണ്ട്. അപ്പോൾ എത്ര വർക്കുണ്ട് പറ? ഏതൊക്കെ? ഡബ്ല്യു എ പ്ലസ് ഡബ്ല്യു സി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? എന്ത് എഴുതാം? ഡബ്ല്യു എ പ്ലസ് ഡബ്ല്യു സി സി ക്യൂ എ പ്ലസ് ക്യൂ സി എന്ന് എഴുതിക്കൂടെ? എഴുതാവോ? എഴുതാവോ? ആ, അപ്പൊ ഇതിനകത്ത് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്തേ, റീഅറേഞ്ച് ചെയ്തേ.
W A minus Q A is equal to Q C minus W C ഏതാവോ ഏതാവോ ഇങ്ങനെ എഴുതാൻ പറ്റുമോ ഇങ്ങനെ എഴുതാൻ പറ്റുമോ പറ്റൂല്ലേ വീണ്ടും ഞാൻ ഒന്ന് ചെറിയ മാറ്റം വരുത്തുന്നു മൈനസ് ഓഫ് ക്യു എ മൈനസ് ഡബ്ല്യു എ ഈസ് ഈക്വൽ ടു ക്യു സി മൈനസ് ഡബ്ല്യു സി ഇനി നമ്മൾ ഇക്വേഷൻ വണ്ണിൽ നിന്നും ത്രീയിൽ നിന്നും നോക്കിക്കേ ഇക്വേഷൻ വണ്ണിൽ നിന്നും ത്രീ നോക്കി നമുക്ക് ഇതിനകത്ത് എന്ത് എഴുതാൻ പറ്റും ഇക്വേഷൻ വണ്ണും ത്രീ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കി നമുക്ക് ഇതിനകത്ത് എന്ത് എഴുതാൻ പറ്റും ക്യു എ മൈനസ് ഡബ്ല്യു എ എന്തുവാ ക്യു എ മൈനസ് ഡബ്ല്യു എ എന്തുവാ ക്യു എ മൈനസ് ഡബ്ല്യു എ എന്താണ് മൈനസ് ഓഫ് ഡെൽറ്റ ഇ എ ക്യു സി മൈനസ് ഡബ്ല്യു സി എന്തുവാ ക്യു സി മൈനസ് ഡബ്ല്യു സി എന്താണ് ഒരു ഐഡിയ ഇല്ല ഡെൽറ്റ ഇ സി അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി ഡെൽറ്റ ഇ എ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡെൽറ്റ ഇ സി എന്ന് കിട്ടി ഇക്വേഷൻ നമ്പർ ഫൈവ് നമ്മുടെ രണ്ട് ഇക്വേഷനും കൊണ്ട് കമ്പയർ ചെയ്തേ ഡെൽറ്റ ഇ എ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡെൽറ്റ ഇ ബി എന്നൊരു ഇക്വേഷൻ കിട്ടി ഡെൽറ്റ ഇ എ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡെൽറ്റ ഇ സി എന്ന് കിട്ടി കിട്ടിയോ കിട്ടിയോ ഇത് രണ്ടും കിട്ടിയോ ഇതിൻ്റെ അർത്ഥം എന്തുവാ ഡെൽറ്റ ഇ എ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡെൽറ്റ ഇ ബി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡെൽറ്റ ഇ സി ഇങ്ങനെ എഴുതാൻ പറ്റുമോ ഡെൽറ്റ ഇ എ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡെൽറ്റ ഇ ബി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡെൽറ്റ ഇ സി എഴുതാവോ എഴുതാവോ എഴുതാൻ പറ്റൂ അല്ലേ അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് മനസ്സിലായി എ എന്ന് പറഞ്ഞ പാത്തിൽ കൂടെ പോയാലും ബി എന്ന് പറഞ്ഞ പാത്തിൽ കൂടെ പോയാലും സി എന്ന് പറഞ്ഞ പാത്തിൽ കൂടെ പോയാലും വണ്ണിൽ നിന്ന് ടുവിലോട്ട് എത്തിയിട്ട് തിരിച്ച് വണ്ണിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള എനർജി ചേഞ്ച് പറ എനർജി ചേഞ്ച് എന്താണ് ഇവിടെ നിങ്ങൾ എന്താണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ മനസ്സിലാവുന്ന പറയാം എത്ര പ്രാവശ്യം കൂടെ ഞാൻ പറഞ്ഞു തരാം അതൊന്നും പ്രശ്നമല്ല ഇപ്പം എന്തോ ഇതിനകത്ത് മനസ്സിലായത് ഒരു എനർജി മൂന്ന് പാത്തിൽ കൂടെ പോയി എ കൂടെ പോയി ബി കൂടെ പോയി സി കൂടെ പോയി ഏത് പാത്തിൽ കൂടെ പോയിട്ടും എല്ലാത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിമാണ് പിന്നെ എന്ത് മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ അതായത് വണ്ണിൽ നിന്ന് ടൂവിലോട്ട് പോകണമെങ്കിൽ ടൂവിൽ നിന്ന് വണ്ണിലോട്ട് പോകണമെങ്കിലും ഏത് പാത്തിൽ കൂടെ പോയാലും മാഗ്നിറ്റ്യൂഡ് ഓഫ് എനർജി ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് പോകണം അത് ഏത് പാത്തിൽ കൂടെ ആയിക്കോട്ടെ എയിൽ നിന്ന് ബിയിലോട്ട് ആയിക്കോട്ടെ ബിയിൽ നിന്ന് സിയിലേക്ക് ആയിക്കോട്ടെ സിയിൽ എയിൽ അല്ലെങ്കിൽ എ ബി സി ഈ മൂന്ന് ഏത് പാത്തിൽ കൂടെ പോയാലും എന്താണ് ഇവിടെ കിട്ടിയ റിസൾട്ട് എന്താണ് എനർജി ചേഞ്ച് എനർജി ചേഞ്ച് സെയിം അല്ലേ ആണോ അപ്പൊ നിനക്ക് എന്ത് മനസ്സിലായി എനർജി ചേഞ്ച് ഡെൽറ്റ ഈസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി പാത്ത് ത്രൂ വിച്ച് സിസ്റ്റം ഫോളോഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി എഴുതിക്കോ റിസൾട്ട് എഴുതിക്കോ ഡെൽറ്റ ഇ നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി പാത്ത് ത്രൂ വിച്ച് സിസ്റ്റം ട്രാവൽസ് ഇറ്റ് ഡിപ്പെൻഡ് ഓൺലി ഓൺ
only on the end point. So delta E energy is a done. Delta energy എന്താണ് അതുകൊണ്ട് എനർജി ഒരു വളരെ പത്തറ്റിക് റെസ്പോൺസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാം ഞാൻ ഈ കിടന്ന് ഇത് രണ്ട് വട്ടം പറയാം ഒരു ഗ്യാസ് ടർബൈൻ ആണ് ഒരു 3 മിനിറ്റ് എനിക്ക് സമയം തരണം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഒരു ഗ്യാസ് ടർബൈൻ വരച്ചു ഗ്യാസ് ടർബൈൻ്റെ ഇത് സെക്ഷൻ 1 ഇത് സെക്ഷൻ 2 ഓക്കെ അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ 1-ൽ എന്തൊക്കെ തന്നിട്ടുള്ളത് P1 എത്ര P1 എത്ര P1 എത്ര ഹലോ ഹലോ പോയോ എല്ലാവരും പോയോ ഹലോ ഇല്ല സാർ കേൾക്കാം P1 എത്രയാ P1 1200 ആ പി ഇനി അടുത്ത് തന്നിട്ടേക്ക് എന്താണ് T1 അല്ലേ തന്നേക്കുന്നത് T1 ഈസിക്വൽ ടു എത്രയാ ഡിഗ്രി ഇവിടെ P2 എത്ര തന്നേക്കുന്നത് ആണോ 100 100 ഇൻറ്റു 10^3 പാസ്കൽ T2 150 ഡിഗ്രി സെൽഷ്യസ് ഇതിനെ പ്ലസ് 273 ചെയ്തോണേ ഓക്കെ ഇനി എന്താ വന്നേക്കുന്നത് വെലോസിറ്റി V1 ക്യാപിറ്റൽ V1 എത്ര ക്യാപിറ്റൽ V1 എത്ര 40 മീറ്റർ പെർ സെക്കൻഡ് ക്യാപിറ്റൽ A1 എത്ര A1 എത്ര 0.2 മീറ്റർ പെർ സെക്കൻഡ് ആണോ അല്ല 0.2 മീറ്റർ സ്ക്വയർ V2 തന്നിട്ടില്ല അതിന് പകരം തന്നേക്കുന്നത് എന്താണ് വേറെ ഒന്ന് വേറെ ഇത് A2 തന്നിട്ടുണ്ട് അല്ലേ A2 തന്നിട്ടുണ്ടോ A2 എത്ര 1 മീറ്റർ സ്ക്വയർ ആണോ അതെ ഓക്കെ അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ് W1 അല്ലേ W വേണം മാസ് ഫ്ലോ റേറ്റ് W വേണം അതുകൂടാതെ തന്നെ DWX/dTau അല്ലേ പവർ എന്ന് വെച്ചാൽ എന്താ വർക്ക് ബൈ ടൈം അല്ലേ പവർ പവർ എന്ന് വെച്ചാൽ എന്താണ് അപ്പൊ എങ്ങനെ ചെയ്യുന്നത് ഒരു കാര്യം ചെയ്യ് സമയം തീർന്നില്ലേ എന്തായാലും സമയം എടുക്കും